السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു തആല നമ്മെ കബൂൽ ചെയ്യട്ടെ. കുട്ടമ്പൂർ ദാറുൽ ഹിദായ ഇസ്ലാമിക് അക്കാഡമിയിലെ വിദ്യാർത്ഥി സമാജം JTSന്റെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം KP അബൂബക്കർ മുസ്ലിയാർ അനുസ്മരണവും ദുആ മജ്ലിസും സംഘടിപ്പിക്കുന്നതായിട്ടറിഞ്ഞു. അതിയായി സന്തോഷിക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ തൻ്റെ ആയുസ് മുഴുവനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി നീക്കിവെച്ച ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, അക്ഷരാർത്ഥത്തിൽ ഒരു സുന്നി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധകൻ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു, റോൾ മോഡലായിരുന്നു ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ. തൻ്റെ നാടിനും അയൽ പ്രദേശങ്ങളിലുമുള്ള ദീനി സ്ഥാപനങ്ങൾക്കും ദീനി സംരംഭങ്ങൾക്കും നേതൃപരമായ പങ്കുവഹിക്കുകയും തൻ്റെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ 1946 കനിങ്ങമ്പുറത്ത് അബ്ദുള്ള മുസ്ലിയാരുടെയും റുക്കിയ ഹജ്ജുമ്മ എന്നിവരുടെയും മകനായിട്ടാണ് KP അബൂബക്കർ മുസ്ലിയാർ ജനിക്കുന്നത്. പ്രാഥമിക പഠനം ഷിയാറുൽ ഇസ്ലാം മദ്രസ കെടയത്തൂരിലുള്ള മദ്രസയിൽ വെച്ച് തന്നെയാണ്. തൊട്ടടുത്തുള്ള കെടയത്തൂർ GMLP സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഭൗതിക പഠനം നടത്തുകയുണ്ടായി. പിന്നീട് കത്തറമ്മൽ, ഉരുളിക്കുന്ന്, കാന്തപുരം, പുതിയോത്ത് എന്നീ സ്ഥലങ്ങളിൽ ദർസുകളിൽ പഠനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉണ്ണിമോയി ഹാജി, കൈപ്പറ്റ അഹമ്മദ് മുസ്ലിയാർ, ബീരാൻകുട്ടി മുസ്ലിയാർ, ഷെയ്ഖുന PC കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു KP അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാന ഗുരുനാഥന്മാർ. പിന്നീട് തൻ്റെ ജീവിതം തൻ്റെ ഗുരുനാഥനായ ഷെയ്ഖുന PC കുഞ്ഞാലൻകുട്ടി മുസ്ലിയാരുടെ ഖിദ്മത്തിലായി അവർക്ക് സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചു തീർക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ് ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ. എത്രയോ മുത്തഅല്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി വലിയ വലിയ കിതാബുകൾ ഓതിക്കൊടുത്ത് ഒരു വലിയ മുദരിസായിരുന്നില്ല ബഹുമാനപ്പെട്ട KP. പക്ഷേ അത്തരത്തിലുള്ള വലിയ പണ്ഡിതന്മാരെക്കാൾ പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രബോധനം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ. തൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായിരുന്നു. എങ്ങനെയാണ് ഒരു യഥാർത്ഥ പ്രബോധകൻ എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ. 1968 കെടയത്തൂർ ഷിയാറുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനായി നിയമിതനാവുകയും 2017 ഈ ലോകത്തോട് വിട പറയുന്നത് വരെ അതേ മദ്രസയിൽ അധ്യാപകനായി തുടരുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് KP അബൂബക്കർ മുസ്ലിയാർ. ഇത്ര വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവർ നേടിയെടുത്തത് ഒരു വലിയ ശിഷ്യ ശൃംഖലയെ തന്നെയാണ്. ഏകദേശം ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും
ഒന്നോ രണ്ടോ മൂന്നോ തലമുറകളിൽ ആളുകളെ ശിഷ്യന്മാരാക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിക്കുകയുണ്ടായി. സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് ആ നിലപാടിൽ ഉറച്ച നിലപാടിൻ്റെ ഉടമയാവുകയും ചെയ്ത് കെ പി അബൂബക്കർ മുസ്ലിയാർ പ്രവർത്തിച്ച് മരിക്കുകയായിരുന്നു. ദീനി സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു ദീനീപരമായ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനുവേണ്ടി എത്ര വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും ബഹുമാനപ്പെട്ടവർ തയ്യാറായിരുന്നു. ഷെയ്ഖുന പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർക്ക് താങ്ങും തണലുമായിരുന്നു ബഹുമാനപ്പെട്ട കെ പി. തൻ്റെ ഊർജം അബൂബക്കർ മുസ്ലിയാരാണ്. തനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് അബൂബക്കർ മുസ്ലിയാരാണ്. തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ അബൂബക്കർ മുസ്ലിയാരാണ്. ഈ ഒരർത്ഥത്തിലായിരുന്നു ഷെയ്ഖുന പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാരുടെ എപ്പോഴുമുണ്ടായിരുന്ന സംസാരവും ശൈലിയും. കെ പി അബൂബക്കർ മുസ്ലിയാരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും എന്നുള്ളതായിരുന്നു. ആ ഗുരുത്വവും പൊരുത്തവും വാങ്ങിയ കെ പി അബൂബക്കർ മുസ്ലിയാർ ആ രീതിയിലുള്ള ജീവിത ശൈലി നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. സദാസമയവും പരിശുദ്ധമായ ദീനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാൻ. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ശൈലി. രാത്രി സമയത്ത് ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ഒരു ശൈലി. ഏകദേശം ഒരു 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ധാരാളം കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് റബ്ബിനോട് ദുആ ചെയ്യുന്ന എല്ലാ ദിവസവുമുള്ള കാഴ്ച. അത് കഴിഞ്ഞാൽ കൂടുതലും പുതിയോത്തെ ജുമാ മസ്ജിദിലേക്ക് പോകുന്നു. രാവിലെ മദ്രസ കഴിഞ്ഞാൽ പിന്നീട് ദീനി പ്രവർത്തനങ്ങളാണ്, മറ്റുള്ള പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ കയ്യിലൊരു തസ്ബീഹുമാല, എപ്പോഴും ചുണ്ടനക്കിക്കൊണ്ടിരിക്കും. അത് ദിക്റുകളെ കൊണ്ടായിരിക്കും. ഖുർആനോത്ത്, ദിക്റ്, ഇബാദത്ത്, എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കാരം പതിവാക്കിയ ഒരു മനുഷ്യൻ. തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. ആ തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്. അത് സുന്നത്തിൻ്റെ കൂലി കിട്ടിയാൽ പോരാ, അതിനെനിക്കൊരു ഫർളിൻ്റെ കൂലി കിട്ടണം എന്ന നിയ്യത്തോടുകൂടി തസ്ബീഹ് നിസ്കാരം നേർച്ചയാക്കി നിസ്കരിക്കുമായിരുന്നത്രേ ഫർളിൻ്റെ കൂലി കിട്ടാൻ. അങ്ങനെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഒരുപക്ഷെ പുതിയോത്ത് മഹല്ലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട്, മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായ കളക്ഷനുകളോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ. നടമ്മൽപ്പോയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട്, മദ്രസയുമായി ബന്ധപ്പെട്ട്, അയൽ പ്രദേശങ്ങളിലെ പള്ളികളും മറ്റു ദീനി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവർ, അതിനൊക്കെ നേതൃപരമായ പങ്ക് വഹിക്കുന്നവർ. അങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധമായ ദീൻ ടച്ച് ചെയ്യാത്ത നിമിഷങ്ങളില്ലാത്ത ദിവസങ്ങൾ. എത്ര പ്രായം ചെന്നവരെയാണെങ്കിലും ശാസിക്കുന്നതിനോ തിരുത്തുന്നതിനോ ഒരു മടിയുമില്ല. തെറ്റുകണ്ടാൽ സധൈര്യം അത് തുറന്നു കാണിക്കുകയും അത് തിരുത്തിപ്പിക്കുകയും ചെയ്യുന്നതിന് ഉത്സാഹം കാണിച്ച മഹാനാണ് കെ പി അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ നടന്നു പോകുന്ന ആളുകൾ കെ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക സ്വാഭാവികമാണ്. കൂടുതൽ സമയവും വൈകുന്നേരങ്ങളിൽ നടമ്മൽപ്പോയിലേക്ക് നടന്നു പോകും. അവിടെ പള്ളിയുടെ വരാന്തയിലിരുന്നു കൊണ്ട് ദിക്റുകൾ ചൊല്ലും, മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയും മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ്.
ഒരാൾ രോഗമായി കിടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഉടനെ അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുകയും ചെയ്യും. എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന കുടുംബമുണ്ടെന്നറിഞ്ഞാൽ, പാവപ്പെട്ടവരാണെങ്കിൽ, അവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടതാണെങ്കിൽ ആരും അറിയാതെ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്നത് ആ വീട്ടുകാർക്ക് ആ കുടുംബത്തിന് പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആരും അറിയാതെ തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളോട് സാമ്പത്തികമായി സ്വരൂപിച്ച് അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം, തൻ്റെ കുടുംബബന്ധം പുലർത്തുന്നതിൽ അതിയായ താല്പര്യം പ്രകടിപ്പിച്ച മഹാൻ, തൻ്റെ മക്കൾ ഉയർന്നു കാണുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ച മഹാൻ, തൻ്റെ ശിഷ്യന്മാരൊക്കെ അവരൊക്കെ ഏതെങ്കിലും സ്ഥാനങ്ങളിലെത്തുമ്പോൾ അവരൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ചെയ്യുന്നത് കാണുമ്പോൾ, അവരൊക്കെ നന്നായി പ്രസംഗിക്കുന്നത് കാണുമ്പോൾ, ദീനിന് വേണ്ടി എന്തെങ്കിലും ഉപകാരമുള്ളവരായി മക്കളൊക്കെ തൻ്റെ ശിഷ്യന്മാരൊക്കെ വളരുന്നത് കാണുമ്പോൾ വളരെ ആത്മനിർവൃതി അടയുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലിയായിരുന്നു ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാർ. ഈ പ്രദേശത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വാപ്പയായിരുന്നു, ഒരു പിതാവായിരുന്നു ബഹുമാനപ്പെട്ടവർ. വിഷമങ്ങൾ ചെന്ന് പറയാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഷെയ്ഖുന പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം പിന്നീട് ഈ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഒരു അത്താണിയായി കണ്ടത് ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാരെ തന്നെയായിരുന്നു. അവരെ അരികത്ത് ചെന്നുകൊണ്ട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും നിലക്കൊരു പരിഹാരം ഉണ്ടായിട്ട് അവിടെ നിന്ന് പോരാറുള്ളൂ, ആ രീതിയിൽ ആളുകൾക്ക് ആശ്വാസം നൽകിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാർ. തൻ്റെ ജീവിതം നാട്ടുകാർക്ക് വേണ്ടി, പരിശുദ്ധ ദീനിന് വേണ്ടി നീക്കിവെച്ച ഒരു വലിയ മഹാൻ, ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാൻ. എല്ലാ വർഷവും റമദാനിൽ നോമ്പ് തുറ സംഘടിപ്പിക്കാറുണ്ട് പുതിയോത്ത് ജുമാ മസ്ജിദിൽ. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രവാസികളെ പേഴ്സണലായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേരിലൊക്കെ സാമ്പത്തികമായി കളക്ഷനുകൾ നടത്തുകയും അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യും. എപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും പ്രവാസികളെയും ഒഴിവാക്കിയിട്ടുള്ളൊരു ദുആ ബഹുമാനപ്പെട്ട കെ പി ഉസ്താദിൽ നമ്മളാരും കണ്ടിട്ടില്ല. ആ ദുആ വെറും ഒരു എന്തെങ്കിലും ആരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആ ആയിരുന്നില്ല, മനസ്സു തട്ടിയ പ്രാർത്ഥനകൾ, ആത്മാർത്ഥമായ ദുആകൾ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന ദുആകൾ നമ്മെ ഏവരെയും ഇന്നും നമുക്ക് ഓർമ്മയുള്ളതാണ്. ബഹുമാനപ്പെട്ട പി സി ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം അവരുടെ സ്മരണ എന്ന നിലയിൽ പുതിയോത്ത് സ്ഥാപിതമായൊരു വലിയ സ്ഥാപനമാണ് ഷെയ്ഖുന പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ സ്മാരക ഹിഫ്ലു കോളേജ്, ഖുർആൻ കോളേജ്. ആ ഹിഫ്ലു കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൂടുതൽ പ്രയത്നിച്ച ഒരു മനുഷ്യനാണ് കെ പി അബൂബക്കർ മുസ്ലിയാർ. പി സി ഉസ്താദിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം വന്നതെങ്കിലും കെ പി ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഷെയ്ഖുന കെ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു വല്ലാത്ത ഓർമ്മകളാണ് ആ പുതിയോത്തെ ഖുർആൻ കോളേജുമായി, ഹിഫ്ലു കോളേജുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ പി സി ഉസ്താദിൻ്റെ ശേഷം ഒരത്താണിയായി നമ്മുടെ പ്രദേശങ്ങളിൽ വലിയ ഒരാശ്വാസമായി മാറിയത് ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരുന്നു. അവരുടെ വഫാത്തോടെ നമ്മളെല്ലാവരും അനാഥരായിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുള്ളത് അവരുടെ മരണമാണ്, സന്തോഷത്തോടുകൂടെയുള്ള മരണം. താൻ ആഗ്രഹിച്ചതുപോലെയുള്ള മരണം വരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര അഭിമാനകരമായി പിന്നീട് നമുക്കോർക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളൊക്കെ മരണപ്പെട്ടതുപോലെ പരിശുദ്ധമായ റമദാനിൽ, റമദാൻ 14-ന്റെ അന്ന് 2017-ൽ പുതിയോത്ത പള്ളിയിൽ പോയി തറാവീഹൊക്കെ നിസ്കരിച്ച് വീട്ടിൽ വന്ന് അതിനുശേഷം ഒരസ്വസ്ഥത തോന്നുകയും പെട്ടെന്ന് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഏകദേശം ഒരു 11:30-ന്റെയും 12 മണിയുടെയും ഇടയിലായി
ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവർ വായിൽ മാസ്ക് വെക്കുകയും ഇടയ്ക്കിടയ്ക്ക് അത് സ്വന്തം കൈകൊണ്ടുയർത്തി എനിക്ക് നന്നായി മരിക്കണം നല്ല ഈമാൻ കിട്ടി മരിക്കണം എന്നൊക്കെ പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ മൂന്ന് ഏകദേശം മൂന്ന് തവണ ഉറക്കെ ചെല്ലുകയും ചെയ്ത് ഈ ലോകത്തോട് പുഞ്ചിരിച്ച് വിട പറഞ്ഞു പോവുകയാണ് ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാർ. കൂടുതൽ കടന്നു പോകാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എപ്പോഴും ദുആ ചെയ്യുന്നത് പോലെ ശുദ്ധിയിൽ മരിപ്പിക്കണം എന്നാണ്. ആ ശുദ്ധിയിലും ഓർമ്മയിലും മരിക്കാൻ അവർക്ക് സാധിച്ചു. അതിന് മുമ്പ് പല അസുഖങ്ങളും വന്നിട്ടുണ്ട്, കിടപ്പിലായിട്ടുണ്ട്. എന്നാൽ മരണത്തോടനു അടുത്തപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ അന്നും തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ സന്ദർശിക്കുകയും ജുമായിൽ പങ്കെടുക്കുകയും അതുപോലെ തറാവീഹ് നിസ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സഞ്ചരിച്ച വഴി അത് സിറാത്തുൽ മുസ്തഖീമാണ്, നിങ്ങൾക്കും എൻ്റെ കൂടെ സഞ്ചരിക്കാം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ബഹുമാനപ്പെട്ടവർ. ഷെയ്ഖുന ശംസുൽ ഉലമയുടെ വഫാത്തിനെ പോലെ, കണ്ണിയത്ത് ഉസ്താദിൻ്റെ വഫാത്തിനെ പോലെ, മഹാനായ ഷെയ്ഖുന പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ എന്ന തൻ്റെ ഗുരു വന്യരുടെ വഫാത്ത് പോലെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാൻ ഭാഗ്യം ലഭിച്ചു ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ മുസ്ലിയാർക്ക്. എപ്പോഴും പുഞ്ചിരി തൂകിയ ആ മുഖം, കാണുമ്പോൾ തന്നെ ഈമാൻ സ്ഫുരിക്കുന്ന ആ മുഖം, എപ്പോഴും ചുണ്ടനങ്ങിക്കൊണ്ട് അള്ളാഹുവിൽ ദിക്ര ചൊല്ലിയ ആ മുഖം, ആദരപൂർവം എല്ലാവരും നോക്കിക്കണ്ട ആ മഹൽ വ്യക്തിത്വം, മദ്രസകളുടെയും അതുപോലെ ദീനി പള്ളികളുടെയും മറ്റു ദീനി സംരംഭങ്ങളുടെയും അതുപോലെ പാവപ്പെട്ടവരുടെയും ഒക്കെ ഒരു പിതാവായി അറിയപ്പെട്ട ഷെയ്ഖുന കെ പി അബൂബക്കർ മുസ്ലിയാർ പിന്നീട് എന്നേക്കുമായി ആ 2017 പരിശുദ്ധ റമദാനിൽ രാത്രിയിൽ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി നമ്മോട് യാത്ര ചോദിച്ചു പോയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബർസഖിയായ ലോകത്ത് ഉന്നതമായ ദർജകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അവരോടൊപ്പം അള്ളാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അലങ്കരിച്ച സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ പ്രസംഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.